നമസ്കാരം, കുട്ടികളുടെ സിനിമ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. Man is forbidden. കുട്ടികളുടെ രസിക്കൻ ചിത്രങ്ങളെയും കുട്ടികളിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ലോക ക്ലാസിക് ചിത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണിത്. ആൻ ഫ്രാങ്ക് എന്ന കൊച്ചു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ വായിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാർക്കെതിരായി നടന്ന ക്രൂരതകൾ ആ ഡയറിയിലൂടെയാണ് ലോകമറിഞ്ഞത്. ഒരിക്കൽ ആൻ ഫ്രാങ്ക് ഇങ്ങനെ എഴുതി, പൈശാചികമായ ഈ യുദ്ധം ഒരു നാൾ അവസാനിക്കും. അന്ന് ഞങ്ങൾ ജൂതന്മാരല്ലാതെ മനുഷ്യരായി മാറുന്ന കാലം വരും. ആൻ ഫ്രാങ്ക് എഴുതിയത് വായിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കാം ഇവർ എന്തുമാത്രം ക്രൂരതകളാണ് നേരിട്ടതെന്ന്. ജൂത കൂട്ടക്കൊല്ലയുടെ പശ്ചാത്തലത്തിൽ മാർക്ക് ഹെർമൻ സംവിധാനം ചെയ്ത ദ ബോയ് ഇൻ ദ സ്ട്രിപ്പ് പൈജാമാസ് എന്ന സിനിമയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ബ്രൂണോ എന്ന 8 വയസ്സുകാരനും ഷ്മുവൽ എന്ന ജൂത ബാലനുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഹലോ, ഐ എം എക്സ്പ്ലോറിംഗ്. What are you doing? We're building a new hut. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജോൺ ബോയൻ എഴുതിയ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഈ സിനിമ. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ഭരണകൂടം ജനതയ്ക്കെതിരെ നടത്തിയ ക്രൂരതകളെയാണ് ഈ സിനിമ നമ്മെ കാട്ടിത്തരുന്നത്. അച്ഛന് ജോലിക്കയറ്റം കിട്ടിയതിനെ തുടർന്നാണ് ബ്രൂണോയും അവൻ്റെ വീട്ടുകാരും നാട്ടിൻ പുറത്തുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറിയത്. അവൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു സാറ് വന്നാണ് അവനെ പഠിപ്പിച്ചിരുന്നത്. വീട്ടിൽ വളരെയധികം നിയന്ത്രിച്ചാണ് അവനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ ഒറ്റപ്പെട്ടാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം വീടിന് പിന്നാമ്പുറത്തേക്ക് പോകരുത് എന്ന നിയമം ബ്രൂണോ ലംഘിക്കുന്നു. അവിടെ വൈദ്യുത വേലിക്കരികിൽ വെച്ച് അവൻ ഷ്മുവൽ എന്ന ജൂത ബാലനെ കണ്ടുമുട്ടുന്നു. അവർ നല്ല കൂട്ടുകാരാകുന്നു. അവൻ സമയം കിട്ടുമ്പോഴൊക്കെ ബ്രൂണോ അവന് വേണ്ടി കളിപ്പാട്ടവും ഭക്ഷണവുമായി വീട്ടുകാർ കാണാതെ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. Now, Maria, there's 2 extra for supper tonight. The Commandant's father will be here, and I believe Lieutenant Kotler's joining us. Hmm.
the matter? Don't throw it back. What? Why not? It's dangerous. Dangerous? It's just a ball, come on. Do you not like playing? Just not ball games? Not here. Tell me how the number game works. I told you it's not a game. We just all have numbers. Shmoo! ഒരു ദിവസം വൈദ്യുതി വേലിക്ക് അകത്തു കടക്കാൻ ബ്രൂണോ തയ്യാറെടുക്കുന്നു. ഷ്മുവേലിന്റെ അച്ഛനെ കാണാനായിരുന്നു ഇത്. അവർക്ക് രണ്ടുപേർക്കും എന്തായിരിക്കും സംഭവിക്കുക? ഇതറിയാൻ നിങ്ങൾ സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായം പൂക്കാലത്തെ മെയിൽ ചെയ്ത് അറിയിക്കണം. അറിയിക്കുമല്ലോ.